എന്നാ ശങ്കുണ്ണി മുതലാളി വിവാഹിതനായത്? 1969 ഫെബ്രുവരി 13-ാം തീയതി ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത്. 2 മാസമല്ലേ ആയുള്ളൂ. തന്റെ കുഞ്ഞല്ലടോ ശങ്കുണ്ണി മുതലാളിയുടെ കുഞ്ഞ്. 1971 മെയ് 14-ാം തീയതി മൂലത്തിൽ മൂല നക്ഷത്രത്തിൽ. കുഞ്ഞിന്റെ പേര് വിക്രാന്ത്. വിക്രാന്ത് അണ്ണാൻ കട്ട വികാസ്. വികാസ് വികാസ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണെന്ന് അറിയാമോ ശങ്കുണ്ണി മുതലാളിയുടെ ഡയറി ഞാൻ തപ്പിക്കൊണ്ട് വന്നത്. അയാൾ ഇപ്പൊ വരും. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്തുള്ളതെല്ലാം കാണാപ്പണം പഠിക്കണമെന്ന്? കുറച്ചു വായിച്ച് പുറങ്ങിപ്പോയി. എടോ, ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും ആത്മാർത്ഥത വേണം. പറഞ്ഞേ, എന്തോന്നാ കുഞ്ഞിന്റെ പേര്? വിക്രാന്ത്. വിക്രാന്ത്. ആ എംബോക്ക് വായ തോന്നി എഴുതി വെച്ചാ എനിക്കങ്ങനെ ഓർമ്മ വരും. എടോ വികാസ്. വികാസ്. അടുത്ത ചോദിച്ചോളൂ. പറയാം. ആദ്യം ചെയ്ത തൊഴിൽ കപ്പലിന്റെ കച്ചവടം. അവിടെ നിന്ന് അടിവെച്ചടിവെച്ച് ഉയരുകയായി. അങ്ങനെ അടിവെച്ച് പെട്ടെന്ന് അങ്ങനെ ഉയരണ്ട, ഓരോന്നായിട്ട് പറയണം. അത് പറയാം. പറ്റത്തില്ല, അത് പറഞ്ഞോളാ. കണ്ടോ, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അടിവരെ ഇട്ടാ ശങ്കുണ്ണി മുതലാളി എഴുതിയിരിക്കുന്നത്. അയാള് വരുമ്പോ ഞെട്ടിപ്പിക്കാൻ നമുക്ക് കിട്ടിയ കനകാവസരം താൻ പുറങ്കാലുകൊണ്ട് തട്ടി എറിഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. അയ്യോ, ശങ്കുണ്ണി മുതലാളി വരുന്നു. എവിടെ? ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. ഏയ്, നാറ്റിക്കില്ല, നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ആരാ? മനസ്സിലായില്ലല്ലോ. ആത്മാവ് വന്നു. പ്രൊഫസറുടെ ആത്മാവ് പരിണിതം കഴിഞ്ഞു വന്നു. ഓ, ആത്മാവും ഭൗതിക ശരീരവും അകത്തുണ്ട്. വരൂ. ഓ, ഞാൻ ശങ്കുണ്ണിപ്പിള്ള. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാം ഒരു 3D ചലച്ചിത്രത്തിൽ നിന്ന പോലെ മുന്നോട്ട് തള്ളി വരുന്നത് നാം കാണുന്നു. 3D പഴയ തൃക്കണ്ണ് നമ്മുടെ പരമശിവന്റെ. പുരാണവും ശാസ്ത്രവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുകയാണ് ഇവിടെ. കപ്പലണ്ടി കച്ചവടത്തിൽ തുടങ്ങിയ ത്യാഗസുലഭമായ ജീവിതം. 1969 ഫെബ്രുവരി 13-ാം തീയതി വിവാഹിതനായ ശങ്കുണ്ണിപ്പിള്ളക്ക് 1971 മെയ് 14-ാം തീയതി ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ലേ? ജനിച്ചു. ആ പൊന്നോമൽ കുഞ്ഞിനെ നിങ്ങൾ വിക്രാന്ത് എന്ന് പേരിട്ടില്ലേ? അല്ല, വികാസ്. വികാസ്. കപ്പലിന്റെ കച്ചവടത്തിൽ നിന്നും തേങ്ങ കച്ചവടത്തേക്ക് ചാടിയ ശേഷം പാട്ടപ്പെടുത്തം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ പണമുണ്ടാക്കിയില്ലേ? അത് ഏതോ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. പിന്നീട് നിങ്ങൾ പഞ്ചായത്ത് റോഡുകൾ വെട്ടാൻ കോൺട്രാക്ട് എടുത്തു. സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി. പറ്റിച്ചതല്ല, വഞ്ചിച്ചതാണല്ലേ. ജീവിക്കാൻ ഒന്നും പറയണ്ട, നിങ്ങൾ നാട്ടുപ്രമാണിയായി. കുതികാൽ വെട്ടും രാഷ്ട്രീയവും കച്ചവടം ചെയ്ത് നിങ്ങൾ സർക്കാരിന്റെ അണക്കെട്ട് വരെ പൊട്ടിച്ചു. നിങ്ങൾ വരളുകയായിരുന്നു, വളരുകയായിരുന്നു. ഹൗസിംഗ് ബോർഡിന് വേണ്ടി നിങ്ങൾ കെട്ടിക്കൊടുത്ത 7 നില കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ നിങ്ങളുടെ കണ്ടകശനി ആരംഭിക്കാൻ തുടങ്ങി. സിമന്റിന്റെ കുംഭകോണം കാരണമാണ് കെട്ടിടം തകർന്നത്. നിങ്ങൾ കോടതി കയറി തല്ലുകൊണ്ടു. ഇപ്പോൾ ഈ കാണുന്ന ശരീരം മുഴുവൻ നീരാണല്ലേ. ഒടുവിൽ നിൽക്കക്കല്ലില്ലാതായപ്പോൾ നിങ്ങളുടെ കള്ളക്കളിക്കെല്ലാം കൂട്ടുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടെ നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. പറയൂ, നിങ്ങൾക്ക് ഭാര്യ വേണോ അതോ ഗവൺമെന്റ് കോൺട്രാക്ടർ ആകണോ? ഇനി ഭാര്യ വേണ്ട. വെരി ഗുഡ്. ഇതാണ് രാമകൃഷ്ണപിള്ള ഭവനം. ആ, ഞാനിപ്പോ വരാം. നീ എന്തായിരുന്നു നേരത്തെ? പിന്നെ ഒരുപാട് നാളായിട്ട് അമ്മ പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. എന്തോന്നാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചോണ്ടിരുന്നില്ലേ? ആ കുളിമുറിയിലെ തൊട്ടിയുടെ കാര്യം നീ അത് വാങ്ങിച്ചോണ്ട് വന്നോ? അതല്ല, പിന്നെ തൊഴുത്തിൽ ഓല കെട്ടുന്ന കാര്യം.
ആകെ നാശമാക്കും. ഒരു ഡോക്ടർ അമ്മ ഇങ്ങനെ ഓലയുടെയും തൊട്ടിയുടെയും കാര്യം പറയാമോ? വല്ല ഫ്രിഡ്ജ് ചീത്തയായെന്നോ കുക്കിംഗ് റേഞ്ച് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഒക്കെ പറഞ്ഞാൽ പിന്നെ സഹിക്കാം. അതെങ്ങനാ, രാമകൃഷ്ണ പിള്ളയുടെ അമ്മയല്ലേ, ഇതല്ലേ പറയൂ? കേടന്ന് ഉരുളാതെ കാര്യം പറയടാ. അമ്മയെ കാണിക്കാൻ ഞാനൊരാളെ കൊണ്ടുവന്നിട്ടു. ആരാന്ന് ചോദിച്ചാൽ ഭാവി മരുമകളെന്ന് വേണേ പറയാം. അവസാനമെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എവിടെ, ഞാൻ എന്റെ മരുമോളെ കാണാ? ഇങ്ങനെയല്ല, നല്ല മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് ഐശ്വര്യമായിട്ട് വാ. മരുമോൾ അമ്മായിയമ്മ കണ്ടെന്ന് ഇമ്പ്രസ് ആയിക്കോട്ടെ, അല്ലാതെ വെറുതെ രാമകൃഷ്ണ കോംപ്ലക്സ് പുറത്തു കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. പാട്ട് നന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും സാധനമൊക്കെ തട്ടി താഴെ. എടാ, ഞാൻ നിന്റെ അമ്മയാ. അയ്യോ സോറി, ഇതാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. എല്ലാം ഇവൻ പറഞ്ഞു. അതെ അതെ, എന്നാലും ശാലിനി ഇത്ര മനോഹരമായി പാടും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിതിൻ ലാൽ മദൻ ലാൽ, രണ്ടു ഒരാൾ തന്നെ, വളരെ പ്രശസ്തനായ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ ശാലി ഒരു വലിയ പാട്ടുകാരി ആയേക്കും. ലേറ്റസ്റ്റ് ആയതല്ല. ഏതായാലും ഇന്ന് അതൊന്നും വേണ്ട. എന്റെ മോളെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. നമസ്കാരം സാർ. ഹലോ. എന്താ, ഇന്ന് വൈകുന്നേരം 8:30-ക്ക് റെക്കോർഡിംഗ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഏത് തിയേറ്റർ? മിനർവ തിയേറ്റർ. മിനർവ മിനർവയോ? ആരോട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു? വേറെ തിയേറ്റർ ഒന്നും കിട്ടിയില്ല സാർ. കിട്ടിയില്ല എങ്ങ റെക്കോർഡ് ചെയ്യണ്ട. ക്വാളിറ്റി ഇല്ലാതെ സോങ് എടുക്കാൻ ജിതിലാലിനെ കിട്ടില്ല. കൃഷ്ണദാസിന് പിന്നെ ഒഴിവുണ്ടാവില്ല അത്രേ. കൃഷ്ണദാസ് അവനാര്? അവന്റെ സമയത്തിന് ജിതിലാലിനെ കിട്ടില്ല. ആ റെക്കോർഡിംഗ് മാറ്റി വെച്ചേക്ക്. പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് പാട്ട് ഹിറ്റാക്കാൻ ജിതിലാലിനെ അറിയാം. ഒന്നും പറയണ്ട. എന്തായി, ലിറിക്സ് ഒക്കെ എഴുതി കിട്ടിയോ? കിട്ടി സാർ. ഇദ്ദേഹമാണ് പാട്ട് എഴുതിയത്. ചെറുപ്പളശ്ശേരി കൃഷ്ണൻ നായർ. ഏത് നായരാലും കൊള്ളാം, എഴുതാനും കൊള്ളാം. ലൈൻസ് കൊള്ളില്ലെങ്കിൽ ഞാൻ ചവറ്റുപോട്ടെ വലിച്ചത്. ഒന്ന് നോക്കണം സാർ. നോക്കാം, വരൂ. എന്നത്തേക്ക് കമ്പോസ് ചെയ്യാൻ സാർ? ഞാൻ ചെയ്യുന്നില്ല. ഇടിപ്പടത്തിന് ട്യൂൺ ചെയ്യാൻ, പാട്ട് ട്യൂൺ ചെയ്യാൻ ജിതിലാലിന്റെ ആവശ്യമില്ല സാർ. പ്ലീസ്, ഇപ്പൊ എന്റെ തലക്കകത്ത് മുഴുവൻ മ്യൂസിക്കാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്ലീസ് പ്ലീസ് കം, പ്ലീസ് കം. യെസ്. ലിറിക്സ് എടുക്കൂ. ഭാര്യക്ക് വെടിയേറ്റു, ഭർത്താവ് പോലീസ് സ്റ്റേഷനിലേക്ക് പായുകയാണ്. അപ്പ ശരി, അതല്ലേ സിറ്റുവേഷൻ? അതെ. ആ സിറ്റുവേഷനുള്ള റിസ്ക് എടുക്കും. പാപപങ്കില മഞ്ചീര ശിഞ്ചിതം എങ്ങനെ എൻ മനം താങ്ങും. എന്തോന്ന്? പാപപങ്കില മഞ്ചീര ശിഞ്ചിതം എങ്ങനെ എൻ മനം താങ്ങും. എന്താ അർത്ഥം? പാപത്താൽ പങ്കിലമായ ഈ മഞ്ചീര ശിഞ്ചിതം. എന്തോന്നാ ഈ മഞ്ചീര ശിഞ്ചിതം? മഞ്ചീരമായ ശിഞ്ചിതം. സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. അതിന്റെ അർത്ഥം പറയടോ. നല്ല ഒന്ന് രണ്ട് വാക്ക് കിടക്കട്ടെ എന്ന് കരുതി. കൊണ്ടോ കൊണ്ടോ, കാണട്ടെ. മഞ്ചീര ശിഞ്ചിതം. എവിടെ, ഇതൊക്കെ കവിതകളാണോ? കൊണ്ടോ കൊണ്ടോ. അവന്റെ മഞ്ചീര ശിഞ്ചിതം. ഇനി താൻ കവിത എഴുതരുത്, കുറെ കവികൾ നടക്കുന്നു മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ. എടോ, ഇതൊക്കെ ഒരുതരം ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചിതവും കൊണ്ട് നടക്കും. മനസ്സിലായോ? മഞ്ചീര ശിഞ്ചിതത്തിന് ഉപദ്രവം ഇല്ലാത്ത വേറെ ഏതെങ്കിലും അലവരെ വിളിച്ചോണ്ട് വാ. ഞാൻ നോക്കാം. പ്ലീസ് പ്ലീസ് വാ. പ്ലീസ് എന്റെ തലക്കകത്ത് മുഴുവൻ ഇപ്പൊ മ്യൂസിക് എടുത്ത് കളിക്കാം.
എന്തോ നടയത്, എന്താ പ്രശ്നം? അവന്മാര് നിന്നെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം? കവിശല്യം. കവിശല്യം കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേലാതായിരിക്കുന്നു അളിയാ. എന്ത് അശരീരികാനം? പാപ പങ്കിലവെന്നോ മഞ്ജീര ചെയ്തോ എനിക്കൊന്നും അറിയാൻ മേല. ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടേ, രക്ഷപ്പെട്ട് പോട്ട്. അതെങ്ങനെ, വലിയ ആളായി കഴിയുമ്പോ ദാ വന്ന വഴി മറക്കരുത് നീ. ഞാൻ വന്ന വഴിക്ക് എന്താ ഒരു കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? ദാ ഹിന്ദി സിനിമയെന്നും തമിഴ് സിനിമയെന്നും ഒക്കെ മോഷ്ടിച്ച ട്യൂൺ കൊണ്ടല്ലടാ നീ ആളായത്. ഓടാവിടുന്നു. ദാ ഞാൻ നിനക്ക് കൊണ്ടു തന്ന ഒരു പഞ്ചാബി പാട്ടിന്റെ കാസറ്റ് വെച്ചല്ലടാ നീ വലിയ ഹിറ്റ് മേക്കർ ആയത്. ഒറിജിനൽ വേണ്ടാത്തവന് മായം ചേർത്ത് കൊടുക്കും. ഇപ്പൊ ജിതിൻ ലാൽ മോഷണം നിർത്തി. പാട്ടെഴുത്തുകാരും പാട്ടുകാരും ഒന്നും എനിക്കിന്നൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്തോന്നാ നിനക്ക് പ്രശ്നം? കഴിവുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. അത്രത്തോളം ഞാൻ കുറ്റമായോ നിനക്ക്? നീ പുറത്തിറങ്ങി നാലാളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. കഴിവുള്ള ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന നീ ചാൻസ് കൊടുക്കൂ? കഴിവുണ്ടേ കൊടുക്കും. കഴിവൊക്കെ ഉണ്ട്. മനുഷ്യന്റെ ശരീരം അറുത്തു മുറിക്കുന്ന നീയൊക്കെ സംഗീതത്തെ വിലയിരുത്താറായടേ. ആരാ പാർട്ടി? പാർട്ടിയെ ഞാൻ കൊണ്ടുവരാം, പക്ഷേ കൊണ്ടുവരുമ്പോ വാക്ക് മാറില്ല. നീ കൊണ്ടുവാടേ, പക്ഷെ കഴിവുണ്ടായിരിക്കണം. എന്നാ പിന്നെ സാറിന്റെ സമയം കൂടുതൽ കളയുന്നില്ല, നാളെ രാവിലെ പാർട്ടിയായിട്ട് ഇവിടെ കൊണ്ടോ. ഇതൊക്കെ മോഷ്ടിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂണാണേ. വരുന്നുണ്ട് പുതിയ പാർട്ടിയായിരിക്കും. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക. നീയോ കഞ്ഞി? കഞ്ഞിയല്ലേ കുഞ്ഞി. നീ എന്തിനനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളകം? അവരെ ഉടനെ ബാഹ്യസ്ഥലേ പോകസ്ഥലോ. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടാത്രത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കടക്കാരൻ ഗോവന്ദരെ നിങ്ങൾ പറ്റിച്ചില്ലടാ. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിതെ അനസ്തേഷ്യക്കരവോ? ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് എവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ? നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി എവിടെ വരുത്തി അയാളെ പറ്റിച്ച 1000 രൂപ? അത് ഞങ്ങളുടെ ആവശ്യത്തിനാ. അതിലെനിക്ക് പാതി തരണം. അതവിടെ മനസ്തേഷ്യ അത് മനസ്സിലിരിക്കട്ടേ. ഗുരുവിനെ ശിഷ്യനെ ഞാൻ ഒന്നിച്ചു കമ്പിണിക്കും. ശങ്കുണ്ണിപ്പിള്ളയോട് പറയും, ശങ്കുണ്ണിപ്പിള്ള പോലീസിനോട് പറയും. പൊന്നു കുഞ്ഞു, ഞാൻ തരാം 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 തരാം, പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കൊടുത്തേക്ഷേ. പാതിപ്പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്തുദ്ദേശിച്ചോണ്ടോ പാതിപ്പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. കാശ് എടുക്കില്ല, ഞാൻ കൊടുക്കാൻ. ഒരു കാര്യം കേട്ടോ, തനിക്ക് ഇവിടുന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വരുന്നത്? നിനക്ക് വിവരമില്ലാത്തോണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്? നീ ഒരുത്തം കാണാൻ പത്തേകാളി വന്നത് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയാ നീ എണ്ണു അറിയോ? എടാ എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി, എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവോ? നിനക്ക് പണി ശങ്കരപാണി, നിന്റെ തലയാൻ ചക്രം കെട്ടിക്കൊല്ലോ അറിയോ? നീ നല്ല പുറത്തോട്ടിറങ്ങ്, നിന്റെ ഭൂതം ഭാവി വർത്തമാനം അല്ല ഞാൻ അവിയില് വരുവാക്കും അറിയോ? നീ പുറത്തോട്ടിറങ്ങണ അറിയാ നിന്റെ. അവൻ പറഞ്ഞ എന്നോട് വെളിയിലിറങ്ങാൻ, അത് ഞാൻ വെളിയിലിറങ്ങിട്ട് വേണ്ടേ? കമേൻ, ഇതാണ് പ്രസിദ്ധ സംഗീത സംവിധാനം ജിതിൻ ലാൽ മദൻ ലാൽ, രണ്ടൊരാൾ തന്നെ. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശാലിനി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള മിനിമം ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നു, ഷീസ് എ ഗുഡ് സിംഗർ. അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ തീരുമാനിക്കും.
ശാലിനി ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഒരു രണ്ടര കട്ടക്കൊക്കെ ശബ്ദം ഇടാതെ പാടാൻ പറ്റൂ? അങ്ങനെ ശാസ്ത്രീയമായി ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ ആരോഹണത്തിൽ വെള്ളിയും അവരോഹണത്തിൽ കാറ്റും വരാറുണ്ടോ? വരട്ടല്ലേ, പാടിച്ചു നോക്കി ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു പാട്ട് കൊടുത്താൽ മതി. അല്ല നിന്റെ ജ്ഞാനപാഠം കാണിച്ച് വരട്ടല്ലേ? അല്ല ഞാൻ യെസ് ജിതിൻ സ്പീക്കിംഗ്. എന്ത്, ജാനുവും മാണിയും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ സൗകര്യത്തിന് റെക്കോർഡിങ്ങിന് വരാൻ പറ്റുമെങ്കിൽ അവർ പാടിയാ മതി. എന്ത്, കൃഷ്ണദാസ, കൃഷ്ണദാസന്റെ കമ്പനിക്ക് കാസറ്റ് കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല, എന്റെ പാട്ട് കിട്ടില്ല. സൗകര്യം ഉണ്ടോ പാടിയാ മതി എന്ന് അവരോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ട് പാടിച്ച് ഞാൻ പാട്ട് ഹിറ്റാക്കും. എനിക്കറിയാം പാട്ട് ഹിറ്റാക്കാൻ. ആ ഓക്കെ ഓക്കെ, ഞാൻ വന്നേക്കാം. ഓക്കെ ആ ഓക്കെ. ഇന്ന് ഞാൻ അല്പം ബിസിയാണ്, നാളെ വരും. കുട്ടിയുടെ പാട്ട് എനിക്കൊന്ന് വിശദീകരിച്ച് കേൾക്കണം. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കാനുള്ള പരിപാടിയാണോ? ഇല്ലടേ, നാളെ ശരിയാക്കാം. ധൈര്യമായിട്ട് പോകാമല്ലോ. ധൈര്യമായിട്ട് പോകാം. ഏതാ കേസ്? ചുമ്മാ ശരീരം മോശമല്ല, ശാരീരം അല്പം മോശമാണെങ്കിലും ഞാൻ പരിഗണിക്കാം. ഞാൻ ശ്രമിക്കണോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, മേലാൽ ആവർത്തിക്കുന്നു. ഞാൻ കെട്ടാൻ പോന്ന പെണ്ണ, നീ ഒരുമാതിരി ബെല്ലും ബ്രേക്കും ഇല്ലാന്ന് പെരുമാറിക്കളയും. ഇതൊക്കെ നേരത്തെ എഴുന്നള്ളിക്കണ്ടേ? എന്നാ ഇനി പേടിക്കണ്ട, നാളെ പെങ്ങളെയും കൂടെ അയച്ചോണ്ടാ മതി. അവളെ പാട്ടുകാരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പനി സരി 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 ഗരിക പനി സമ